हेलो गाइस, हेलो। ओके गाइस, അപ്പോൾ നിങ്ങളുടെ നീറ്റ് എക്സാം റിസൾട്ട് വന്ന സമയത്ത് മുതലേ നമ്മൾ അൺഅക്കാദമി പ്ലാറ്റ്ഫോമിലെ ബെസ്റ്റ് ഓഫേഴ്സ് ആണ് നിങ്ങളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ വീക്ക് നിങ്ങൾ അൺഅക്കാദമി ഇതിലേക്ക് റിപ്പീറ്റഡ് ഡ്രോപ്പേഴ്സ്, അതായത് റിപ്പീറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയാണ്, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾക്ക് അൺഅക്കാദമി പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീക്ക് തന്നെ ജോയിൻ ചെയ്തോളൂ. കാരണം ടിൽ 17th November വരെ സ്പെഷ്യൽ പ്രൈസസ് ആണ്. കാരണം 20% ഓഫറാണ്. രണ്ട് വർഷം നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 45,000 something രൂപ വരുന്നുള്ളൂ. ഞാൻ പരസ്യം പോലെ പറയുന്നതല്ലേ, നിങ്ങൾക്ക് ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ 20% ഓഫർ നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഡ് യൂസ് ചെയ്യാം, DRIF07. ഓക്കെ, അതേപോലെ ഇപ്രാവശ്യം ഞാൻ പറയാൻ കാരണം അൺഅക്കാദമിയിലെ ബെസ്റ്റ് റിസൾട്ടാണ്. 1000 പേര് നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഓൾ ഇന്ത്യ റാങ്ക് നോക്കുകയാണെങ്കിലും ആദ്യ 1000 റാങ്കിൻ്റെ ഉള്ളിൽ നമുക്ക് 10-ലധികം കുട്ടികളും, അതേപോലെ 5000 നീറ്റ് ഇന്ത്യ റാങ്കിൻ്റെ ഉള്ളിൽ, ഓൾ ഇന്ത്യ റാങ്കിൻ്റെ ഉള്ളിൽ 100 കൂടുതൽ കുട്ടികളുമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്ക് കയറാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ മറക്കണ്ട, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഈ വരുന്ന 14th, അതായത് നാളെ ഉച്ചയ്ക്ക് 2 സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും. DRIF07 എന്ന് വെച്ച കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആ എക്സാം എഴുതിയതിന് ശേഷം ആദ്യ 100 റാങ്കിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പാണ്. യാതൊരു ഫീസും കൂടാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. സോറി, എക്സാം എഴുതാനല്ല, ആദ്യ 100 റാങ്കിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 100% സ്കോളർഷിപ്പാണ്. യാതൊരു ഫീസും കൂടാതെ നിങ്ങൾക്ക് ഈ ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും, ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 101 to 200 ആണെങ്കിൽ 50% സ്കോളർഷിപ്പും, 201 to 1200 ആണെങ്കിൽ 15% സ്കോളർഷിപ്പുമാണ്. ഓക്കെ, ഒരുപാട്. അതുപോലെ എല്ലാ സൺഡേസിലും സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, എല്ലാ സൺഡേസിലും സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. 11 AM to 11 PM നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പ് ടെസ്റ്റിനുപരി ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഓക്കെ, അതുപോലെ 12th November ഡ്രോപ്പേഴ്സ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ് അൺഅക്കാദമി ഫാക്കൾട്ടീസാണ് അത് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മേധാവി എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീറ്റ് 22nd October ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ 10th November നീറ്റ് ഡ്രീം ടീം 2.04 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബെസ്റ്റ് ഫാക്കൽറ്റി പാനൽസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫേസസ് പരിചയമാണ്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മറക്കേണ്ട മക്കളെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. മെയിനായിട്ട് ഇവിടേക്ക് ശ്രദ്ധിച്ചോളൂ. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പാരൻസിനോടാണ്. പാരൻസിനോടാണ് എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കേട്ടോ. അപ്പം ഇവിടേക്ക് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മക്കളൊക്കെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഏതൊരു കുട്ടിയെയും നമ്മൾ ഒന്നിലേക്കും ഫോഴ്സ് ചെയ്യരുത്. ആ കുട്ടിയുടെ സ്വയം താല്പര്യപ്രകാരമായിരിക്കണം ഏതൊരു ഫീൽഡിലേക്കും ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. ആ കുട്ടിയുടെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കണം നീറ്റ് എക്സാമിന് പ്രിപ്പറേഷനും, അതുപോലെ എനിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് ആ കുട്ടിയെ പറഞ്ഞയക്കേണ്ടത്. അത് ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം പിന്നീട് ആ കുട്ടിക്ക് താല്പര്യമില്ലാതെ ആ കോഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് പല എൻ്റെ സുഹൃത്തുക്കളടക്കം എനിക്ക് പല ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് വഴിയിൽ വെച്ചിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ വരാൻ കാരണം ഈ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ, നമ്മുടെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഞാനും എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. ഈ ഒരു വർഷം, ഈ ഒരു 6 മാസം നിങ്ങൾ അവരെ ഒരു പ്രോഗ്രാംസിനും, അതായത് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസും മാത്രമാണെങ്കിൽ നിങ്ങൾ അവരെ പങ്കെടുപ്പിക്കുക. ബാക്കി റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വല്ലേ, പല ആൾക്കാർക്കും പല കുറ്റങ്ങളും അല്ലേ പറയാനുണ്ടാവും. പക്ഷേ ഈ ഒരു 6 മാസം അവർ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, യാതൊരു ഡിസ്ട്രാക്ഷൻസും വരാൻ പറ്റില്ല. കാരണം പഠനത്തിൽ നല്ലൊരു കോൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കൺസിസ്റ്റൻസി ഇല്ലാതെ ഏതൊരു കോമ്പറ്റീവ് എക്സാമും അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പാരൻസ് വേണം ശ്രദ്ധിക്കാൻ. ചില പല മക്കളും ഇപ്പം വീട്ടിലിരുന്ന് പഠിക്കുന്നത് കൊണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും, അവരെന്താണ് പഠിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടാവാം അല്ലേ, ഞാനിപ്പോൾ പറയുന്നത് യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോസ് തന്നെയാണോ ആ സമയം കാണുന്നതൊക്കെ നിങ്ങൾ
ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഒരുപാട് അതർ സോഷ്യൽ മീഡിയാസിലേക്ക് അവർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെ നിങ്ങൾ കുറച്ച് സമയം അവരോട് മാറ്റിവെക്കാൻ പറയാം. നല്ലതിന് വേണ്ടി മാത്രം അവർ യൂസ് ചെയ്തോട്ടെ, അപ്പോൾ കുറച്ച് സമയം ഈ ഒരു 6 മാസം കാലയളവിലെ അതെല്ലാം മാറ്റിവെച്ചിട്ട് പഠനത്തിൻ്റെ റിലേറ്റഡ് മാത്രം കാര്യം മാത്രം കാണാനും വേണ്ടിയിട്ട് അവരോട് ഈ ഗാഡ്ജറ്റ്സൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പറയാം. കാരണം നമ്മൾ എക്സാമൊക്കെ ഓഫ്ലൈനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓഫ്ലൈൻ ഇരുന്നിട്ട് അവർ പഠിക്കുന്നതോടുകൂടി ആ പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം അവരുടെ എക്സാം എഴുതിപ്പിക്കാൻ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ നിങ്ങൾ ഒരു ഫംഗ്ഷൻസിനും അവരെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ അതിന് ശ്രമിക്കണം കേട്ടല്ലോ. കാരണം എന്തെങ്കിലും ചെറിയൊരു ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവരെ പഠനത്തിനെ അത് ബാധിക്കും കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു 6 മാസ കാലയളവിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾ അവരെ ഡയറ്റ് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു 6 to 7 months അല്ല, നിങ്ങൾ ലൈഫ് ലോങ് അല്ലേ. അവർ ഈ ഒരു 6 മാസം കറക്റ്റ് ഡയറ്റ് പ്ലാൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൽ അവർക്ക് അത് തന്നെ ആയിക്കോളും. ഒരു പ്രോപ്പർ ഡയറ്റ് അവർക്ക് ഫോളോ ചെയ്ത് ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ അവരോട് നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് റെഗുലർ എക്സസൈസ്, അതായത് ചെറിയ ചെറിയ എക്സസൈസ് അവരോട് ചെയ്യാൻ പറയണം. ജിമ്മിൽ പോയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ ചെറിയ ജോഗിങ് വാക്കിംഗ് ഒക്കെ നല്ലതാണ്. IQ പവർ കൂടാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ മക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടല്ലോ. എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം പല ഫംഗ്ഷൻസിനും പല ആൾക്കാരും ക്ഷണിച്ചേക്കാം. ഓക്കെ, ആ ക്ഷണത്തിന് അല്ലേ അപ്പം മകൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് അവൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൻ ഉണ്ടാവില്ല എന്ന് അവരോട് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥയാണ്. കാരണം നിങ്ങൾ അതുപോലെ പല കാരണം ചെറിയ 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 സമയങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു സമയമായിട്ട് മാറാറുണ്ട്. അപ്പം നിങ്ങളെ മക്കൾക്ക് നഷ്ടപ്പെടുന്നത് ആ ഒരു വലിയ സമയം തന്നെയാണ്, വലിയൊരു ഭാവിയാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു എക്സാം തന്നെയാണ് നീറ്റ് എക്സാമും. അത് ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെഷനിലൊക്കെ നിങ്ങളെ മക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അല്ലെ, നമ്മുടെ കുട്ടികളാണ്, നിങ്ങളെ മാക്സിമം സപ്പോർട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം. അതുപോലെ അൺഅക്കാദമി പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് മാക്സിമം സപ്പോർട്ട് അവർക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടല്ലോ. അതുപോലെ അവർ പ്രോപ്പറായിട്ട് എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് അവർ എക്സാം ചെയ്യുന്നുണ്ടോ, അവരെ റാങ്ക് എത്രയാണ്, ഇത് വീക്ക്ലി നിങ്ങൾ ഒന്ന് അവരോട് അന്വേഷിക്കണം. ഓക്കെ, അവർ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അവർ ഫുൾ ടൈം പഠിക്കുന്നുണ്ടല്ലോ. എന്നാലും ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ പാരൻസ് നമ്മളെ നോക്കുന്നുണ്ടല്ലോ, നോക്കുന്നില്ല എന്നല്ല കുറ്റപ്പെടുത്തിയതല്ലോ ഒരിക്കലും കേട്ടല്ലോ. അതായത് നിങ്ങളൊരു ശ്രദ്ധ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പി ആയിരിക്കും. വീക്ക്ലി അവരെ എക്സാം ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് എത്രയാണ് റാങ്ക് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അതിലേക്ക് എന്താണോ അവർക്ക് വേണ്ടത് അത് കഴിയാവുന്ന വിധത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. ഓക്കെ, നല്ലതേതാണ് ചീത്തതാണെന്ന് ഒരു ഗുരു പറഞ്ഞത് കൊടുക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുക അല്ലേ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, അപ്പം നമുക്കും അതുപോലെ അല്ലേ, നമുക്ക് നമ്മുടെ കുട്ടികളെ നാളത്തെ വലിയൊരു ഡോക്ടറായിട്ട് മാറണം, ഡോക്ടേഴ്സാക്കി നമുക്ക് മാറ്റിയെടുക്കണം അവരെ. ഓക്കെ, അപ്പം അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ചെറിയൊരു സപ്പോർട്ട് അവരെ പിന്തുണയ്ക്കട്ടെ. അല്ലെ, അവരെ ചെറിയൊരു സപ്പോർട്ട് നമുക്ക് അവർ കൊടുത്താൽ മതി, ബാക്കി അവരങ്ങ് കയറിക്കോളും കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും അടിപൊളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ കയറി പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അവരുടെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും കുഞ്ഞു കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടി നമുക്ക് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഞാൻ ഓരോ അപ്പോൾ നിങ്ങൾ മക്കളോട് പറയണം, യൂട്യൂബ് സെഷനിൽ നമ്മൾ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരോട് പറയണം. ആ സമയമാകുമ്പോൾ മാത്രം വന്നിരുന്ന് കാണാം. ഓക്കെ, അല്ലെങ്കിൽ അവരെ സമയം എടുത്തിട്ട് റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കുമല്ലോ, സമയം എടുത്ത് സമയം പോലെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് എന്താണോ ആവശ്യം, നീറ്റ് പ്രിപ്പറേഷൻ എന്താണോ ആവശ്യം, അത് നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അത് നമ്മൾ കഴിയാവുന്ന വിധത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. ഓക്കെ, നമ്മളോട് കഴിയാവുന്ന വിധത്തിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കണം. ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് പിന്നീട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.